ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുത്തുസ്മേപ്പയ്യൂർ. നമുക്ക് ഒരു ഫോട്ടോയിലുള്ള ടെക്സ്റ്റുകൾ ചിലപ്പോൾ വേർതിരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതിലുള്ള ടെക്സ്റ്റുകൾ റൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലുള്ള ഒരു പ്രത്യേക ന്യൂസ് നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ് മാത്രമായിട്ട് എടുക്കേണ്ടി വരും. അപ്പം ഇത് രണ്ടും, ഇത് ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾ ഏത് ഫോട്ടോയിൽ നിന്നായാലും ടെക്സ്റ്റുകൾ മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ട്രിക്ക്, അതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോക്ക് തൊട്ടതായ ചുവന്ന ലെറ്റർ സബ്സ്ക്രൈബ് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെൽ സിമ്പിൾ കാണും, അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡാകുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഇനി അടുത്ത ചെയ്യുന്ന വീഡിയോക്ക് എനിക്കതൊരു മോട്ടിവേഷനാകും. പിന്നെ എൻ്റെ ലാംഗ്വേജ് കുറച്ച്, ഞാൻ ഒരു നാടൻ ശൈലിയിലാണ് വരിക. ഒരുപാട് സുഹൃത്തുക്കൾ ഈ എൻ്റെ സ്ലാങ്ങിനെ പറ്റി പറഞ്ഞേക്ക്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മെച്ചപ്പെടുത്തേ, പക്ഷേ അത് ചെറുപ്പകാലം പഠിച്ച ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ചോദിച്ചില്ലേ. അതുപോലെ നാടൻ ശൈലിയിൽ അതല്ലേ ഒരു സുഖവും, നമ്മുടേതായിട്ടുള്ള ആ രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുക കാര്യങ്ങൾ. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ, അറിയിച്ചതിൽ വളരെ സന്തോഷം. ഓരോരുത്തർക്കും അത് വലിയധികം നന്ദിയും അറിയിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫോണിൽ, ഓരോരുത്തരെയും ഫോണിൽ ഗൂഗിളിൻ്റെ ഫോട്ടോസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അധിക ഫോണിലും മിക്കവാറും ഫോണുകളിൽ അത് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. ഇതാണ് അതിൻ്റെ ഐക്കൺ. ഇതില്ലാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്, ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐക്കൺ ലഭിക്കും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലുള്ള മുഴുവൻ ഫോട്ടോസും നമുക്കിവിടെ കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ഫോട്ടോസൊക്കെ സേവ് ചെയ്ത് ഓൺലൈനിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനും കൂടിയാണിത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ തനിച്ചിടുന്നുണ്ട്. ഇപ്പം നമ്മൾ ടെക്സ്റ്റ് വേർതിരിച്ചെടുക്കുന്നത് മാത്രം ചെയ്യാം. അപ്പം നമ്മൾ ഒരു ന്യൂസ് പേപ്പറിലെ ഫോട്ടോ ടെക്സ്റ്റാണ് വേണ്ടതെങ്കിൽ അത് ഏത് ഭാഗമാണോ നമുക്ക് വേണ്ടത് അത് നമ്മളെ നോർമൽ ക്യാമറയിലൊരു ഫോട്ടോ എടുക്കുക. ക്യാമറയിലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഇതിൽ വരും. ഇവിടെ ഈ ഇൻ്റർഫേസിൽ വന്നില്ലെങ്കിൽ മേലെ ഇതിൻ്റെ മെനു ബാറിൽ ത്രീ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസ് ഫോൾഡർ എന്ന ഒരു ഭാഗം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റായിട്ട് എടുത്ത ഫോട്ടോസ് അവിടെ വരും. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ്, ഒരു ഇതാ, ഇതിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഭാഗമാണ്. ഇതിലുള്ള ടെക്സ്റ്റുകൾ മാത്രം എനിക്ക് വേണം. അങ്ങനെ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്യുന്നതായിട്ട് കാണും. പിന്നെ ഇങ്ങനെ വരും. ഇവിടെ ടെക്സ്റ്റ് മാത്രം മതിയായതുകൊണ്ട് ഇവിടെ ടെക്സ്റ്റ് സെലക്ഷൻ എന്ന ഒരു ഭാഗമുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോയിലുള്ള ടെക്സ്റ്റുകൾ മുഴുവനായിട്ടും ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ഇതൊന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഭാഗമാണോ ആവശ്യമുള്ളത് ആ ഭാഗം മാത്രം, ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടി വാട്സപ്പിൽ, ഇപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പിൽ അതൊന്ന് സെൻഡ് ചെയ്യാം. വാട്സപ്പിൽ ആ ടെക്സ്റ്റ് ഇതാ, ആ ഭാഗം ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ഫീച്ചറാണിത്, എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വീഡിയോക്കൾ താഴെ എന്നായി പോകുന്നു, സാരല്ല, താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല സെഗ്മെൻറ്റിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ്. മുത്തുസ്മേപ്പയ്യൂർ, താങ്ക് യു സോ മച്ച്.